أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാരെ സാധാരണങ്ങളെ നാം എല്ലാം ഒരുമിച്ച് കൂടി അല്ലാഹു സ്വാലിഹ അമലാക്കി തരട്ടെ അല്ലാഹുവിന്റെ മുത്തഖീങ്ങളിൽ അല്ലാഹുവിന്റെ മുഖറബീങ്ങളിൽ നമ്മളെയൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പറയുന്നത് ഈ വിഷയം പ്രധാനപ്പെട്ടമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം അനുഗ്രഹങ്ങൾ മുഴുവനും ഇന്ന് മനുഷ്യന്റെ തിന്മയുടെ പ്രതീകങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ കാലഘട്ടത്തിൽ ആർക്കൊക്കെ അനുഗ്രഹം ലഭിച്ചോ അതേക്കുറിച്ചൊക്കെ പിന്നെ ഒരു മോശപ്പെട്ട ധാരണയാണ് വരുന്നത് അതിന് കാരണം ആ അനുഗ്രഹങ്ങൾ അത്രയും മോശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്നതിൽ മനുഷ്യർ ഇന്ന് മത്സരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് പരമാർത്ഥം ഇത് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യവും പരമാർത്ഥവുമാണ് ഉദാഹരണത്തിന് ധനം ധനം അള്ളാഹുവിന്റെ വലിയ ഒരു ഞാമത്തായി നാം മനസ്സിലാക്കേണ്ടത് ആ ധനം ഇന്ന് ധനാഢ്യരെ കുറിച്ചും മറ്റുമൊക്കെയുള്ള ആ കാഴ്ചപ്പാട് വളരെ മോശപ്പെട്ടതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം തന്നെയും ധനാഢ്യർ തന്നെയാണ് എന്തുകൊണ്ട് അവർ സുഖലോലുപതയിൽ മതിമറക്കുകയാണ് പടച്ചോ നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ എന്തെങ്കിലും വളരെ ആഭാസകരമായി തീരുകയാണ് എന്ത് കിട്ടിയാലും അത് റബ്ബിനെ എതിരാക്കി തീർക്കുകയാണ് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം മുണ്ട് വിരിച്ചിട്ട് പള്ളിയിൽ മുണ്ട് വിരിച്ച് നടത്തുന്ന കല്യാണങ്ങൾ പോലും ഞാൻ ബുധനാഴ്ച വിശദമായ കാര്യം പറയും ഇൻഷാല്ലാ മുണ്ട് വിരിച്ച് നടത്തിയ കല്യാണങ്ങൾ ആളുകളെ സഹായം കൊണ്ട് നടത്തുന്ന കല്യാണങ്ങൾ പോലും നമ്മുടെ നാടുകളിൽ നിന്ന് പേക്കൂത്തുകളുടെ ഒരു അരങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ലഭിച്ച ഞാമത്ത് മുഴുവനും റബ്ബിനെതിരായി ചെലവഴിക്കുക ലഭിച്ച ഞാമത്ത് അങ്ങോട്ട് ലഭിച്ചാൽ അങ്ങോട്ട് മടിമറക്കുക ഒരു സർക്കാർ ഉദ്യോഗന ഒരു ഉദ്യോഗസ്ഥന് ഒരു ഉദ്യോഗം കിട്ടാൻ പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് പക്ഷെ പിന്നെ അവന്റെ അഹങ്കാരം കൊണ്ട് മനുഷ്യന്മാർക്ക് ആ ഓഫീസ് ചെല്ലാൻ കഴിഞ്ഞ ഇവിടെ ഇതാ ലോകത്തെ ഏറ്റവും വലിയ അധികാരം കിട്ടിയ ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ഞാൻ സിംബോളിക്കായി കൊണ്ടുവരികയാണ് ആ മനുഷ്യന്റെ സാമ്രാജ്യത്തിന്റെ വൈപുല്യതയും വിശാലതയും കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ചില ഉപകരണ സഹായങ്ങളോടുകൂടെ ഈ വിഷയം ഇതൊക്കെ കാണിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഇതൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയാണ് വളരെ ഗൗരവമായി ഇതേക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരുതരം അഴുക്ക് എന്നൊരു ബോധം നമ്മുടെ നാട്ടിൽ വളർന്നിട്ടുണ്ട് ജനങ്ങളെ കുറ്റം പറയുന്നതിൽ ഒരർത്ഥവുമില്ല ഉത്തരവാദികൾ രാഷ്ട്രീയക്കാർ മാത്രമാണ് എന്തുകൊണ്ടെന്നാൽ അഴുക്ക് പുരളാത്ത രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു അവരെ ജനങ്ങൾ ആദരിച്ചിരുന്നു എന്നതാണ് പരമാർത്ഥം കേരളീയ ചരിത്രത്തിൽ 40 കൊല്ലത്തെ കേരളീയ ചരിത്രത്തിന്റെ പ്രഫുല്ലവും ഉദാത്തവും നവോത്ഥാനത്തിന്റെ പിരീഡ് എന്ന് പറയാവുന്ന കഴിഞ്ഞ 40 കൊല്ലത്തിനിടയിൽ കേരളീയ ചരിത്ര സ്പന്ദനങ്ങളോടുകൂടെ നടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നബറല്ലാഹു മർക്കദ ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഒരു വെള്ളമൂടി വാങ്ങാൻ വേണ്ടി കേരളത്തിൽ ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ ജനങ്ങൾ ക്യൂ നിന്ന ചരിത്രം നിങ്ങൾ കണ്ടതാണ് അപ്പോൾ രാഷ്ട്രീയം അസ്പൃശ്യമായ ഒരു കാര്യമായിരുന്നുവെങ്കിൽ എങ്ങനെ ഈ മനുഷ്യനെ ജനങ്ങൾ സ്വീകരിച്ചു അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ജനങ്ങൾ കൂടാനുള്ള കാരണം ഇന്നത്തെ പൊളിറ്റീഷ്യൻസ് തന്നെയാണ് അവർ അവരുടെ അധികാരത്തെ അവരുടെ താല്പര്യത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണ് അന്ത്യനാളിൽ മഹ്ശറിൽ വരുമ്പോൾ എല്ലാ ആളുകൾക്കും വഞ്ചകന്മാർക്കും അന്ത്യനാളിൽ വരുമ്പോൾ അവന്റെ ബാക്ക് സീറ്റിന്റെ ഭാഗത്ത് കൃത്യമായി പറഞ്ഞാൽ ഈ ഭാഗത്ത് മഹ്ശറിൽ വരുമ്പോൾ എല്ലാ ചതിയന്മാർക്കും അവരുടെ ഇവിടെ ഒരു കൊടി നാട്ടും അവന്റെ ചതിയുടെ അളവനുസരിച്ച് ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സ്വഹീഹുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്
ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സ്വഹീഹുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഈ വാൽക്കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ലിവാ എന്നാണ് പറഞ്ഞത്, ചതിയുടെ ചിഹ്നം, ഒരു ചതിയുടെ കൊടി. അവർ അവന്റെ ചതിയുടെ അളവനുസരിച്ച് അവന്റെ വാൽക്കുറ്റിയുടെ ഭാഗത്ത്, മൃഗങ്ങൾക്ക് വാലുണ്ടാകുന്ന ഭാഗത്ത് കൊടി നാട്ടപ്പെടുമെന്ന് പുണ്യനബി ഖദ്റാൻ. അതിലേറ്റവും കൊടിയുണ്ടാവുക, ഏറ്റവും വലിയ കൊടി രാഷ്ട്രീയക്കാരുടെ കൊടിയായിരിക്കും. ലിവാഉൽ ഇമാമിൽ ഗാദിരി എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൂട്ടത്തിൽ മഹ്ശറിൽ വരുമ്പോൾ ഏറ്റവും വലിയ കൊടി ഭരണാധികാരികളുടെയും ജനനേതാക്കളുടെയും കൊടിയായിരിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിമും തന്റെ സ്വഹീഹുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അശുദ്ധമായ രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയവും അധികാരവും ഞങ്ങളുടെ നമ്മുടെ ഉദ്യോഗസ്ഥ ലോബിയും തകർന്നിട്ടുള്ളത്, ഉദ്യോഗസ്ഥ ബ്യൂറോക്രസി എന്നതാണ് സത്യത്തിൽ ഇന്നത്തെ സംശുദ്ധമായ ജനജീവിതത്തിന്റെ തകർച്ചയുടെ ബേസ് എന്ന് ഞാൻ മനസ്സിലാക്കും. ലോകത്ത് ഒരു കാര്യം നടക്കാൻ ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കുന്നു. അതായത് അത് വളരെ കറക്റ്റാണ്, ഉദ്യോഗസ്ഥ ബ്യൂറോക്രസി. നല്ലവരില്ല എന്ന് പറയുന്നില്ല, നല്ലവരൊക്കെ ഉണ്ടായിരിക്കും, നല്ലവരില്ല എന്നൊന്നും ഈ പറഞ്ഞ വാക്കിന് അർത്ഥമില്ല. പക്ഷേ ഉദ്യോഗസ്ഥ ബ്യൂറോക്രസി ഇന്ന് ലോകത്ത് മാനവ സമൂഹത്തിന് ഉപകാരം ചെയ്യാൻ വേണ്ടി ശമ്പളം പറ്റുന്നവർ മാനവ ഉപദ്രവത്തിന്റെ പ്രതീകങ്ങളായി ഇന്ന് തകർന്നുകൊണ്ടിരിക്കുക. എന്താണ് ഈ പള്ളേപ്പന്മാർക്കുള്ളത്? രാജ്യത്തിന്റെ ശമ്പളത്തിന് രാജ്യത്തിന് വയറുവീർപ്പിക്കുന്ന ഇവർ ഞാൻ കുറ്റത്തിന്റെ പരിധി വിടുകയാണ് എന്ന് ധരിക്കരുത്. പക്ഷേ ഗൗരവം നമ്മൾ ചിന്തിക്കണം. എല്ലാ നന്മക്കും വടിവെക്കുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ്. ഒരു നന്മയും നടക്കാനാക്കുന്നതും ഉദ്യോഗസ്ഥന്മാരാണ്. എവിടെയും ഭരണാധികാരികൾക്ക് മോശപ്പെട്ട വിവരം കൊടുക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. ഇവിടുത്തെ ഡാക്കുമാരെ സംരക്ഷിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. ഇവിടുത്തെ ഓം പ്രകാശുകൾക്ക് സൗകര്യമൊരുക്കുന്നത് ഉദ്യോഗസ്ഥ ബ്യൂറോക്രസിയാണ്. ഇത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു പരമാർത്ഥമാണ്. ഞാൻ ഉദ്യോഗസ്ഥന്മാരുടെ ആത്മാർത്ഥതയെയും നന്മയെയും നിഷേധിക്കുന്നില്ല. നല്ല മനുഷ്യർ ധാരാളമുണ്ട്. ആ വെളിച്ചം കൊണ്ടാണ് നാടിന്റെ ഈ മനോഹരമായ ചൈതന്യം അല്പമെങ്കിലും നിലനിൽക്കുന്നത് എന്നും സാന്ദർഭികമായി ഞാൻ ഇവിടെ അനുസ്മരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എവിടെയൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചുവോ ആ അനുഗ്രഹങ്ങളെ മുഴുവനും രാജ്യത്തിനും സമൂഹത്തിനും കുടുംബത്തിനും ലോകത്തിനൊക്കെയും തന്നെ എതിരാക്കുന്ന ഒരു തരം ട്രെൻഡ് ഇന്ന് ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെയാ ഇതാ ഏറ്റവും വലിയ ഒരു മനുഷ്യൻ, ഒരു ലോകം മുഴുവനും. അക്കാലത്ത് മനുഷ്യ ലോകത്തുണ്ടായിരുന്ന സാംസ്കാരിക മണ്ണ് മുഴുവനും ഭരിച്ചിരുന്ന ഒരു മനുഷ്യൻ എളിമയിൽ എളിമയോടെ ജീവിച്ചിരിക്കുന്നു. താൻ അന്നന്ന് അധ്വാനിച്ചത് കൊണ്ട് മാത്രം ആ മനുഷ്യൻ ജീവിച്ചിരുന്നു. എന്നാൽ ആ മനുഷ്യനെ പോലെ ഒരു ധനാഢ്യൻ ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല, ഒന്നുണ്ടായിരുന്നില്ല. അന്ത്യനാളിൽ അള്ളാഹുവിന്റെ കോടതിയിൽ എല്ലാവരെയും കൊണ്ടുവരും. ധനാഢ്യനെ കൊണ്ടുവരും, ദരിദ്രനെ കൊണ്ടുവരും. ധനാഢ്യൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ടില്ല. ധനാഢ്യനോട് അള്ളാഹു ചോദിക്കും, എന്തേ നീ എനിക്കൊന്നും ചെയ്യാഞ്ഞു? അപ്പോൾ ധനാഢ്യം പറയും, ധനാഢ്യൻ റബ്ബിനോട് പറയും, കുത്തു ഹനിയൻ അന്താഹനൈത്തനി, നീ അല്ലേ എന്നെ ധനാഢ്യനാക്കിയത്, ഞാൻ ധനാഢ്യനായി പോയി. അതുകൊണ്ട് എനിക്ക് എന്റെ തോട്ടങ്ങൾ, എന്റെ ഫാക്ടറികൾ, എന്റെ വിഷയങ്ങൾ, എന്റെ തൊഴിലാളികൾ എല്ലാം സംരക്ഷിച്ച് നിർത്തേണ്ടതുള്ളത് കൊണ്ട് എനിക്കൊരിക്കലും എന്റെ കാര്യങ്ങളിൽ ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. അന്താഹനൈത്തനി, നീ എന്നെ ധനാഢ്യനാക്കിയിട്ട് നീ തന്നെ എന്നോട് എന്റെ ഇബാദത്ത് എടുത്തില്ല എന്ന് എങ്ങനെ ചോദിക്കും? എനിക്കതിന് സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹു ചോദിക്കും, അകുൻത അഗ്നാൽ കുൻത അഗ്നാ മിൻ സുലൈമാൻ, നീ സുലൈമാനേക്കാളും വലിയ ധനാഢ്യനായിരുന്നു എന്ന് അള്ളാഹു തിരിച്ചു ചോദിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ധനം എന്ന ആ വസ്തുതയിലല്ല സത്യത്തിൽ വെള്ളം ചേർന്നിട്ടുള്ളത്, പകരം അതിന്റെ ധാരാളിത്തത്തിന്റെ അനുഗ്രഹത്തിൽ മനുഷ്യൻ അവനെ തന്നെ മറന്നുപോയത്. വളരെ ഗൗരവമായി നാം ചിന്തിക്കും. ഭരണാധികാരിയെ കൊണ്ടുവരും, ഭരണാധികാരി റബ്ബിന് ഇബാദത്ത് ചെയ്തിട്ടില്ല, അപ്പോൾ എന്തേ നീ എനിക്കൊന്നും ചെയ്യാനോ? അപ്പോൾ ഭരണാധികാരി പറയും, ഞാൻ ഭരണാധികാരിയായിരുന്നില്ലേ, എനിക്ക് എന്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കതിന് നേരം കിട്ടിയില്ല. അപ്പോൾ ചോദിക്കും, സുലൈമാൻ, നീ സുലൈമാനേക്കാളും വലിയ ചക്രവർത്തിയായിരുന്നോ എന്ന് തിരിച്ചു ചോദിക്കും റബ്ബ് സുബ്ഹാനഹു വതആല. നമ്മളൊക്കെ വളരെ ചിന്തിക്കണം. അമ്പിയാക്കളിൽ ഏറ്റവും വലിയ ധനാഢ്യനും ഏറ്റവും വലിയ ഭരണാധികാരിയുടെയും പ്രതീകമുണ്ട്, ഏറ്റവും ദരിദ്രന്റെയും പ്രതീകമുണ്ട്.
ഒരു പിച്ചക്കാരനെ കൊണ്ടുവരും. ആ പിച്ചക്കാരൻ അള്ളാഹുവോട് ഒന്നും ചെയ്തിട്ടില്ല, ഒരു ഇബാദത്തും ചെയ്തിട്ടില്ല. അപ്പോൾ പിച്ചക്കാരനോട് ചോദിക്കും, നീ എന്റെ ഇരിക്കും ഒന്നും ചെയ്യാഞ്ഞു. അപ്പൊ പിച്ചക്കാരൻ പറയുന്നു, അപ്പൊ പിച്ചക്കാരൻ പറയും, മാ കുന്തു ഫഖീറൻ അന്താ ഫഖർതനി, നീ അല്ലേ എന്നെ ഫഖീറാക്കിയത്, ഫഖീറായത് കൊണ്ട് എനിക്ക് തെണ്ടിപ്പോകേണ്ടി വന്നു, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ചോദിക്കുമാൽ കുന്ത അഫ്ഖറ മിൻ ഈസാ, നീ ഈസയെക്കാളും വലിയ ദരിദ്രനായിരുന്നു എന്ന് തിരിച്ചു ചോദിക്കും റബ്ബ് സുബ്ഹാനഹു വതആല. ഇതൊക്കെ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട പരമാർത്ഥങ്ങളാണ്. അപ്പോൾ ഞാനിവിടെ ഈ പറഞ്ഞു കൊണ്ടുവരുന്ന ഈ വിഷയം, നമ്മുടെയൊക്കെ മനസ്സ്, നമ്മുടെ കണ്ണ്, നമ്മുടെ അകക്കാമ്പ് തുറപ്പിക്കേണ്ട, അകക്കണ്ണ് തുറപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. അള്ളാഹു നമുക്കൊക്കെ സൽബോധം നൽകട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമുക്കൊക്കെ സൽബോധം നൽകട്ടെ. അപ്പോൾ അതേക്കുറിച്ചൊരു ചെറിയ ഓട്ടപ്രദക്ഷിണം ഞാനിങ്ങനെ നടത്തുകയാണ്. മുഴുവനും കൂടി ചില വിദ്യാർത്ഥികൾക്ക് ഈ വിഷയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കലാണ് പലപ്പോഴും നമ്മുടെ ഈ ഇവിടുത്തെ വിഷയാവതരണത്തിന്റെ ലക്ഷ്യം. എന്തുകൊണ്ട്? അതിന്റെ വഴി പിടിച്ച് പിന്നെ ഗൗരവമായി ചിന്തിക്കാനുള്ള വഴി തുറന്നു കൊടുക്കുക മാത്രമാണ് ഉദ്ദേശ്യം. മഹാനായ സയ്യിദ്ന ദാവൂദ് നബിയുടെ പുത്രനാണ് സയ്യിദ്ന സുലൈമാൻ. സയ്യിദ്ന സുലൈമാൻ അദ്ദേഹം തന്നെ വലിയ ഒരു മഹാനായിരുന്നു. ഒന്നുമല്ലാതിരുന്ന ഒരു മനുഷ്യനെ അള്ളാഹു ഉയർത്തിയതാണ്. അദ്ദേഹം താലൂത്തിനോട് കൂടെ പോയ പട്ടാളത്തിലെ ഒരംഗമായിരുന്നു. അദ്ദേഹം വലിയ മനുഷ്യനുമായിരുന്നു. സാധാരണ കാന ജുന്ദിയൻ അദിയൻ ഒരു സാധാരണ സോൾജിയറായിരുന്നു, ഒരു സാധാരണ പട്ടാളക്കാരനായിരുന്നു സയ്യിദ്ന ദാവൂദ്. ആ ദാവൂദിന്റെ മകനാണ് സയ്യിദ്ന സുലൈമാൻ. അത് ഖുർആൻ ഇങ്ങനെ ഒരു ഭാഗത്ത് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്, അൽബക്ര അവസാനിപ്പിക്കും. بسم الله الرحمن الرحيم فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اغترف غرفة بيده فشربوا منه إلا قليلا منهم فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده قال الذين يظنون أنهم ملاقو الله كم من فئة قليلة غلبت فئة كثيرة بإذن الله الله مع الصابرين فهزموهم بإذن الله فلما برزوا لجالوت وجنوده قالوا ربنا افرغ علينا صبرا وثبت أقدامنا فانصرنا على القوم الكافرين فهزموهم بإذن الله وقتل داود جالوت وآتاه الله الملك والحكمة وعلمه مما يشاء. ഖുർആൻ സൂറത്തുൽ ബക്കറയുടെ അവസാന ഭാഗത്ത് മനോഹരമായ ഒരു വിധത്തിൽ അവതരിപ്പിച്ച് ഇങ്ങനെ പ്രസന്റ് ചെയ്യുകയാണ് മഹാനായ ദാവൂദിനെ അലൈഹിസ്സലാം. ഉറക്കെ പറ, സയ്യിദ്ന ദാവൂദ് ജാലൂത്ത് എന്ന ഗോളിയാത്തിനെതിരെ യുദ്ധത്തിന് പോയ 70,000 വരുന്ന താലൂത്ത് ഈ പട്ടാളത്തിൽ അംഗമായിരുന്നു സയ്യിദ്ന ദാവൂദ്. അന്ന് ജുണ്ടി ആദിയാണ്, സാധാരണ പട്ടാളക്കാരനാണ് സയ്യിദ്ന ദാവൂദ്. പക്ഷെ ആ പട്ടാളത്തിന് പൊതുവെ ഒരു അപജയം സംഭവിച്ചു. ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, അവരാരും യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു മഹാനായ സയ്യിദ്ന താലൂത്ത്. താലൂത്ത് നബിയല്ല, താലൂത്ത് ഒരു സ്വാലിഹായ ഭരണാധികാരിയുമായിരുന്നു. മഹാനായ സയ്യിദ്ന താലൂത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുൽഹമായിരുന്നു, ഇൽഹാമുള്ള ആളായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ യുദ്ധത്തിന് പോയി മഹാനായ സയ്യിദ്ന ദാവൂദ്, സാധാരണ പട്ടാളക്കാരനായി യുദ്ധത്തിന് പോയി. പക്ഷെ എന്ത് സംഭവിച്ചു? ആ സംഘത്തിൽ 70,000 പട്ടാളക്കാരോട് പറഞ്ഞു, നിങ്ങള് പുഴയെന്ന് വെള്ളം കുടിക്കരുത് എന്ന ഒരു ആശയം വെച്ചു. വെള്ളം കുടിച്ചത് കൊണ്ട് എന്താണ് നട്ടമെന്നായി പലരും. അങ്ങനെ അവർ രണ്ടായി പിരിഞ്ഞു. പുഴയിലിറങ്ങിയപ്പോൾ 69,687 ആളുകളും വെള്ളം കുടിച്ചു. 69,687 ആളുകൾ വെള്ളം കുടിച്ചു, കുറഞ്ഞ ആളുകൾ ബാക്കിയായി. അതായത് 70,000
69,687 മൈനസ് ചെയ്താൽ എത്രയാ? 313. അഥവാ ബദരീങ്ങളുടെ എണ്ണവും താലൂത്തിനോട് കൂടെ ഉറച്ചു നിന്നവരുടെ എണ്ണവും ഒന്നായിരുന്നു. അവർക്ക് എതിരിടാനുണ്ടായിരുന്നത് 200,000 ആളുകളെയായിരുന്നു. ഈ 313 പിന്നെ യുദ്ധത്തിന് പോയി 200,000. എല്ലാവരും മടങ്ങിയപ്പോഴും അവർ മടങ്ങിയില്ല. കാലല്ലദീന യദുന്നൂന അന്നഹും മുലാഖുല്ലാ എന്നാണെങ്കിലും അള്ളാഹനെ കാണേണ്ടി വരുമല്ലോ, മരിക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ട് ഇന്ന് മടങ്ങാനില്ല, പോവന്ന രാജാവേ എന്ന് പറഞ്ഞു രാജാവാകുന്ന താലൂത്തിനോട് കൂടെ യുദ്ധത്തിന് പോയി. പക്ഷേ പിന്നെ ഒരു അത്ഭുതം സംഭവിച്ചു. ഈ 313 ആളിൽ 312 യുദ്ധം ചെയ്യേണ്ടി വന്നില്ല, 200,000 ഓടി. ഒരാൾ മാത്രമാണ് യുദ്ധം ചെയ്തത്, ദാവൂദ്. അന്ന് ദാവൂദ് ജുന്ദിയ ആദിയാണ്. ദാവൂദ് എന്ത് ചെയ്തു? ആദ്യം തന്നെ യുദ്ധക്കളത്തിൽ ഇറങ്ങിയപ്പോൾ ഒരു കണ്ടീഷൻ ചോദിച്ചു എതിർ വിഭാഗത്തോട്, നിങ്ങൾക്ക് വേണ്ടത് ദ്വന്ദ യുദ്ധത്തിൽ ഞങ്ങളെ കീഴ്പ്പെടുത്തലാണോ വേണ്ടത്? അതല്ല, നിങ്ങൾക്ക് വേണ്ടത് പരക്കയുള്ള യുദ്ധമാണോ എന്ന് ചോദിച്ചു. താലൂത്ത് വലിയ ഡമ്പനായിരുന്നു, താലൂത്ത് വലിയ ആളായിരുന്നു. താലൂത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടം ദ്വന്ദ യുദ്ധമാണ് എന്ന് പറഞ്ഞു. എന്നാൽ മുന്നോട്ട് വരുന്ന ആദ്യം തന്നെ ആ കൂട്ടത്തിൽ അവരുടെ നേതാവായ ജാലൂത്ത് മുന്നോട്ട് വന്നു. ഈ സംഘത്തിൽ ആരാണ് ഇറങ്ങുക എന്ന ഒരു സംശയമായി. അപ്പോൾ ഇതിന് മുന്നോട്ടിറങ്ങിയ ദൗഡ് എന്ന സാധാരണപ്പെട്ട ആൾക്കാരൻ തന്നെ പറഞ്ഞു, ഞാൻ ഇറങ്ങിക്കോളാം. ഒറ്റ ഏറ് കൊടുത്തു അലാ ജബീനിഹി നെറ്റിത്തടത്തിൽ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഒരു കല്ലെറിയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, കവണ എന്നൊക്കെ പറയും അല്ലേ, കവണ എന്ന് പറഞ്ഞാൽ അങ്ങനെ തെറ്റുന്ന ഉണ്ടായിരുന്നു. ഒരൊറ്റ ഏറ് കൊടുത്തു. എതിരാളിയെ തകർത്ത് കളഞ്ഞു. നേതാവ് ജാലൂത്ത് വലിയ അഹങ്കാരിയ, അവന്റെ ബലത്തിലാണ് ബാക്കിയുള്ള 200,000. നേതാവ് മണ്ണിൽ വീണ് കിടന്ന് ഉരുണ്ട് ചത്തപ്പോൾ അനുയായികൾ 200,000 ഓടി. 313 ആൾ യുദ്ധത്തിന് പോയിട്ട് 312 വെറുതെ ഇരുന്നിട്ട് ഒരാള് 200,000 ഓട്ടി. ഇത് ലോക ചരിത്രത്തിൽ അതുല്യ സംഭവമാണ്. ആ സംഭവത്തിന്റെ പിതാവാണ് മഹാനായ സയ്യിദുന ദാവൂദ്. അതിൽ അള്ളാഹു അദ്ദേഹത്തെ കൂടി തിരഞ്ഞെടുത്തു, നിശ്ചയിച്ചതാണ്. പക്ഷെ ഒരു 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 തംഹീദ്, ഒരു കാര്യത്തിനുണ്ടാകുന്ന തംഹീദ്, ഒരു വിഷയത്തെ അള്ളാഹു തആല അങ്ങനെ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ചില സാഹചര്യങ്ങൾ ഒരുക്കും. അതാ പറഞ്ഞത്, വാതാഹുല്ലാഹുൽ മുൽക വൽ ഹിക്മ അങ്ങോട്ട് കൊടുത്തു. സയ്യിദുന ദാവൂദ്, ആ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനാണ് മഹാനായ സയ്യിദുന സുലൈമാൻ. അങ്ങനെ ആ ചരിത്രം. സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ പേരെടുത്ത് 17 തവണ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പേരെടുത്തിട്ട് 17 തവണ പറഞ്ഞിട്ടുണ്ട്. അൽ ബക്രയിൽ 2 തവണ, 102-ാമത്തായത്തിൽ 2 തവണ, പിന്നെ നിസായിൽ 1 തവണ, 163-ാമത്തായത്ത്, അൻആമിൽ 84-ാമത്തായത്ത്, അംബിയായിൽ 78, 79, 80, 3 തവണ, നംലിൽ 15, 16, 17, 18, 19, 20, 21, 7 തവണ, 15, 16, 17, 18, 30, 36, 44, അങ്ങനെ 15, 16, 17, 18, 30, 36, 44, നംലിൽ, സൂറത്തുൻ നംലിൽ 7 തവണ, സബയിൽ 1 തവണ, 12-ാമത്തായത്ത്, സ്വാദിൽ 2 തവണ, 30, 34. അങ്ങനെ 7 അധ്യായങ്ങളിലായി വിശുദ്ധ ഖുർആനിൽ 17 തവണ പേരെടുത്തുകൊണ്ട് ഖുർആൻ ചർച്ചയ്ക്ക് വിധേയമാക്കിയ ആളാണ് മഹാനായ സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. വളരെ നമ്മൾ ചിന്തിക്കണം, അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുത്ത ആളായിരുന്നു സയ്യിദുന സുലൈമാൻ. ആദ്യത്തെ അധികാരിയും രാജാവും ദാവൂദ് നബി ആയിരുന്നെങ്കിലും കിതാബ് എന്ന തൗറ സബൂർ അള്ളാഹു വേദഗ്രന്ഥമായി കൊടുത്തത് മഹാനായ ദാവൂദിന് ആയിരുന്നുവെങ്കിലും വളരെ വലിയ മഹാബുദ്ധിശക്തിയുടെയും ഉപ്പയെപ്പോലും തിരുത്തുന്ന ത്രാണിയുടെയും വലിയ അലങ്കാരിയായിരുന്നു മഹാനായ സയ്യിദുന സുലൈമാൻ. നേരത്തെ തന്നെ സുലൈമാൻ നബി അധികാരം ഏറ്റെടുക്കുന്നത് ഫലസ്തീന്റെ അധികാരം ഏറ്റെടുക്കുന്നത് 13-ാമത്തെ വയസ്സിലാണ്. 13-ാമത്തെ വയസ്സിൽ വാത്തു, പിന്നീട് ഫലസ്തീനികൾ അദ്ദേഹത്തെ വാഴിക്കുകയാണ്. 11-ാമത്തെ വയസ്സിൽ വാപ്പയെ തിരുത്തിയതായി ഖുർആൻ പറയുന്നുണ്ട്. വളരെ ചിന്തിക്കണം, 13-ാമത്തെ വയസ്സിൽ അധികാരിയായി മഹാനായ സയ്യിദുന സുലൈമാൻ. ശ്രദ്ധിക്കുക, മഹാനായ സയ്യിദുന സുലൈമാൻ 13-ാമത്തെ വയസ്സിൽ അധികാരിയായി.
പതിനൊന്നാമത്തെ വയസ്സില് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വലിയ 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 അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ചെയ്തു. ബി സി 1050 മുതൽ 923 കാലഘട്ടം വരെയാണ് ഈ ബാപ്പയുടെയും മകന്റെയും കാലഘട്ടം. ബി സി 1050 923 ഇടയിലുള്ള കാലഘട്ടമാണ് ഈ ചരിത്രങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ബി സി 923 മഹാനായ സീദന സുലൈമാൻ വഫാത്തായിട്ടുള്ളത്. ബി സി 1000 കൃത്യം ഫലസ്തീൻ ബഹുമാനപ്പെട്ട ദാവൂദ് നബി പിടിച്ചടക്കിയത് ബി സി 1000 ബി സി 1000 കൃത്യം ബി സി 1000 നമ്മുടെയും 3000 കൊല്ലങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ 3009 മനസ്സിലായില്ല, നമ്മുടെ 3009 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ബി സി 1000 കൃത്യം ബി സി 1000 മഹാനായ സയ്യിദന സുലൈമാൻ ഫലസ്തീൻ പിടിച്ചിറക്കിയിട്ടുള്ളത്, സയ്യിദന ദാവൂദ് അലൈഹിസ്സലാം. അതിനുശേഷം അധികാരമേറ്റെടുക്കുന്നു മഹാനായ സയ്യിദന സുലൈമാൻ. സയ്യിദന സുലൈമാൻ അലൈഹിസ്സലാത്തു വസലാമിന്റെ വഫാത്ത് ബി സി 923 വഫാത്ത്. ആരുടെ? സുലൈമാൻ നബിയുടെ. മനസ്സിലായില്ലേ പറഞ്ഞത്? അദ്ദേഹം വലിയ ചക്രവർത്തിയായിരുന്നു. ആ ഭാഗം ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിക്കാം ഇൻഷാല്ലാ. അവരൊക്കെ നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. ഇനി ആ ഭാഗത്തേക്കൊക്കെ ഞാൻ ഇങ്ങനെ കടന്നു വരാം. ഇനി നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറഞ്ഞു. 13 വയസ്സിൽ അധികാരം ഏറ്റെടുത്തു, പക്ഷേ അതിനുമുമ്പ് തന്നെ നബിയായ ബാപ്പയെ പോലും തിരുത്തിയിട്ടുണ്ട് മഹാനായ സയ്യിദന സുലൈമാൻ. ആ ഭാഗം ഖുർആൻ പറയുന്ന ഭാഗം ഒന്ന് ഇങ്ങനെ കണ്ടോളൂ. بسم الله الرحمن الرحيم وداود وسليمان إذ يحكمان في الحرث إذ نفشت فيه غنم القوم وكنا لحكمهم شاهدين ففخمناها سليمان وكلا آتينا حكما وعلما وسخرنا مع داود الجبال يسبحن والطير ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സൂറത്തുൽ അംബിയാ 18-19 ആയത്തുകളാണ് ഓടിയത്. ഇതൊരു സംഭവം പറയുകയാണ്. ഈ സംഭവം പറയുന്നത് ബഹുമാനപ്പെട്ട അന്ന് ദാവൂദ് നബിയാണ് ചക്രവർത്തി. മകൻ സയ്യിദന സുലൈമാൻ വയസ്സ് 11. ഒരാടിന്റെ ഒരു പ്രശ്നമുണ്ടായി, അത് ദർബാറിൽ കോടതിയിലെത്തി. എന്താ സംഭവം എന്ന് ചോദിച്ചാല്, ദഹന റജുലാനി അലാ ദാവൂദ അഹദുഹുമ സാഹിബു ഹർസിൻ വല്ലാഹിർ ആഖിറു സാഹിബു ഗനമിൻ. ശ്രദ്ധിക്കുക, ഞാൻ അവിടുത്തെ തഫ്സീർ ഇങ്ങോട്ട് വായിക്കാം. രണ്ടാളൊരിക്കൽ രാജദർബാറിൽ കയറി വന്നു മഹാനായ സയ്യിദന ദാവൂദ അലൈഹിസ്സലാത്തു വസലാമിന്റെ കാലത്ത്. ഒരാൾ കൃഷി ഉടമസ്ഥനും ഒരാള് ആടുകളുടെ ഉടമസ്ഥനും ആയിരുന്നു. രണ്ടാൾ കയറി വന്നു. അപ്പൊ കാല സാഹിബുൽ ഹർഫി, കൃഷി ഉടമസ്ഥൻ പറഞ്ഞു, ഇന്ന വനമഹാര ദഹലത്തെ ആല ഹർഫി, ഇവന്റെ ആടുകൾ എന്റെ കൃഷിയിടത്തിൽ കയറി. അപകത്ത് മിൻഹുഷായി, ഒന്നും ബാക്കിയില്ല, എല്ലാം അങ്ങ് തീർത്തു. എന്റെ കൃഷി മുഴുവൻ ഇവന്റെ ആടുകൾ തീർത്തു. ഞാന് ചെന്ന് നോക്കുമ്പോൾ ഇവനെ ആടിനെ മേയാൻ വിട്ടിട്ട് ഇവ കിടന്നുറങ്ങി. ആടങ്ങോട്ട് കയറി എന്റെ കൃഷി കൃഷി മുന്തിരിയായിരുന്നു എന്ന് തഫ്സീറിൽ ഇമാം റാസി റളിയല്ലാഹുവിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതങ്ങോട്ട് തിന്നങ്ങോട്ട് തീർത്ത് അതിന്റെ വള്ളിയും അതിന്റെ എല്ലാം കമ്പും തിന്നു തീർത്തു. നേരെ വെളുത്തപ്പോഴത്തിന് ഒന്നുമില്ലാതെയായി. ഇവൻ ആടിനെ ശ്രദ്ധിച്ച ദവ ഇരുന്നുറങ്ങി. അതുകൊണ്ട് വന്നിരിക്കുകയാണ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ആലോചിച്ചു. ഇങ്ങനെ ആലോചിച്ചിട്ട് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പഠിച്ചപ്പോൾ പറഞ്ഞു, ഇതാ പോയിക്കോ, ഫൈനൽ വനമലക്ക് ആടിന് വാങ്ങിക്കോ. ആരോട്? കർഷകനോട് പറഞ്ഞു. ശ്രദ്ധിക്കണേ, കർഷകനോട്, അതെ കർഷകനോട് പറഞ്ഞു. എന്ത്? ആടിനെ അങ്ങോട്ട് വാങ്ങിക്കോ. കമ്പയർ ചെയ്ത് നോക്കി, കൃഷിയുടെ മൊത്തം വിലയും ആടിന്റെ വിലയും നോക്കുമ്പോൾ ഫഹ്മ മുത്തസാവി എത്താനി, രണ്ടു ഒന്നാണ്. നഷ്ടപ്പെട്ട കൃഷിയുടെ വിലയും ആടിന്റെ വിലയും ഒന്നായതുകൊണ്ട് ദാവൂദ് നബി വിധി കൽപ്പിച്ചു, ഈ ആടുകൾ ഇനി ആർക്ക് കൊടുക്കുക? കർഷകനെ കൊടുക്കാന്ന് പറഞ്ഞ് ആ പിന്നെ വിധി നടപ്പാക്കി, അത് പിരിച്ചുവിട്ടു. അങ്ങനെ അവര് പോന്നു. അങ്ങനെ അങ്ങനെ അവരിറങ്ങി. ഫഹറജ, അവർ രണ്ടാൾ രാജദർബാർ കഴിഞ്ഞു. കയ്യിന്ന് പോയി ആർക്ക്? ആർക്ക്? ആടുകാരനെ. ഒരു ഒറ്റ ആടില്ലാതെ പോയി. മറ്റേ ആൾക്ക് ഒറ്റ കൃഷിയില്ലാതെ പോയിട്ടുണ്ടെങ്കിലും എന്ത് കിട്ടി? ആട് കിട്ടി, നഷ്ടമൊന്നുമില്ല. രണ്ടാൾ ഇറങ്ങി. നീതിയുക്തമായ വിധി,
അങ്ങനെ ഇറങ്ങി വന്നു. ഇറങ്ങി വന്നപ്പോൾ പതിനൊന്ന് ബഹും അന്ന് ലഹുഹുസന അദ്ദേഹത്തിന് ഈ അന്ന് ഈ കുട്ടിക്കുള്ളത് പതിനൊന്ന് സവാപ്പാണ് അധികാരി രാജാവ് പതിനൊന്ന് വയസ്സാണ്. അങ്ങനെ സുലൈമാൻ നബി അരികിലൂടെ വന്നു. അപ്പോൾ ചോദിച്ചു, കുട്ടി ചോദിച്ചു, കൈഫ കലാബൈനക്കുമ എങ്ങനെ വാപ്പാന്റെ വിധി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവർ വിവരം പറഞ്ഞു, ഇങ്ങനെയാണ് വിധി കൽപ്പിച്ചത്, എന്റെ ആട് മുഴുവനും അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു, അയാൾക്ക് ആടിനെ കിട്ടി, ഞാൻ കൊടുത്തു, അങ്ങനെ പിരിഞ്ഞു പോവാണ്. അപ്പോൾ പതിനൊന്ന് വയസ്സുകാരനായ സുലൈമാൻ നബി പറഞ്ഞു, ലൗകുന്തു അനൽ ഖാളില ഖലയ്തു ബിഗൈരി ഹാദാ, ഞാനാണ് ഖാളിയെങ്കിൽ ഇങ്ങനെയല്ല വിധിക്കാം എന്ന് പറഞ്ഞു. ഞാനെങ്ങാനുമായിരുന്നു ഫലസ്തീനിലെ ഖാളിയെങ്കിൽ രാജാവെങ്കിൽ ഇങ്ങനെ ആവില്ല വിധി വരിക, ഇതിന് നിങ്ങൾക്ക് രണ്ടാക്കും സുഖം കിട്ടുന്ന രൂപത്തിൽ വിധിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു എന്ന് പതിനൊന്ന് വയസ്സായ കുട്ടി എന്ന് വലിയ ചക്രവർത്തിയാണ്, നബിയ ചക്രവർത്തിയ സാഹിബുൽ കിതാബ, കിതാബുണ്ട് ആർക്ക്, വളരെ ചിന്തിക്കണം. എന്തിനാണ് ഇത് അള്ളാഹു പഠിപ്പിച്ചത്? ആ ഇനി അതൊന്ന് പറയാം, ഇതെന്തിനാ അള്ളാഹു പഠിപ്പിച്ചത്? ഇത് പഠിപ്പിച്ചത് നേതാക്കൾ ഇരുമ്പൊലക്കായി ഇരിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് താഴെയുള്ളവർക്കും മേലുള്ളവരെ തിരുത്താൻ അധികാരമുണ്ട്, നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കാം. ഇന്ന് അങ്ങനത്തെ ഒരു അതൊക്കെ മറന്നു പോയിട്ടുണ്ട്. ഖുർആനോടുന്നവർ പോലും ഈ ഒരു കാര്യം മറന്നു പോയിട്ടുണ്ട്. ഇന്ന് നേതാക്കൾ മനസ്സിലാക്കണം, ഞങ്ങളെ ഒരാൾക്കും തിരുത്താൻ പാടില്ല, ഞങ്ങളെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ചൂണ്ടിയാ പിന്നെ അള്ളാന്റെ അടുത്തേക്ക് എത്തും എന്നാണ്. ഇത് സത്യത്തിൽ നേതാക്കളെ പോലും നശിപ്പിച്ചു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ ഇതിന്റെ പേരിൽ എന്തൊക്കെ നടന്നാലും ഈ പ്രസംഗം ജനങ്ങൾ ഉൾക്കൊള്ളുമല്ലോ എന്ന സന്തോഷത്തിലാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാവർക്കും ബാധകവുമാണ്. അതിന്റെ മുഴുവൻ ഈ പറഞ്ഞതിന്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ്, ആരും ബേജാറാകേണ്ടതില്ല. അപ്പൊ ഇത് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കാലഘട്ടത്തിന് പറ്റിപ്പോയ പരാജയത്തിന്റെ ഏറ്റവും വലിയ പരാജയം അതാണ്. ഞാക്കടയങ്ങളെ ഭയക്കുന്ന ഒരു ജനതക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതായത് കാര്യങ്ങളെ വിമർശന ബുദ്ധിയാ പറഞ്ഞു തരുന്ന ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ജനതക്ക് ഒരിക്കലും പുരോഗതി ഉണ്ടാവില്ല. ഇതൊക്കെ ഇന്ന് നമ്മുടെ ലോകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇവർ രണ്ടാളും എന്ത് ചെയ്തു? അങ്ങനെ ലോകം അനൽ കാളിയിലെ കളയത്തിന് വൈരിഹാര, ഞാനാണ് കാളിയെങ്കിൽ, ഞാനാണ് കാളി, ആരോ പറഞ്ഞത് സ്വീകരിക്കണം എന്നല്ല, റിയുള്ള കഴിവുള്ള ചെറുബാല്യക്കാര് പറഞ്ഞാലും അതിൽ ഗുണമുണ്ടെങ്കിൽ ഒന്ന് കേൾക്കുക എന്നത് മുകളിലിരിക്കുന്നവരുടെ ബാധ്യതയാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതുകൊണ്ടാണ് വളരെ കുറഞ്ഞ ചരിത്രയെ കുറുക്കാൻ പറഞ്ഞിട്ടുള്ളൂ, ആ ചരിത്രത്തിൽ മനോഹരമായി ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ രണ്ടാളും വീണ്ടും തിരിച്ചു കയറി ദർബാറിലേക്ക് മടങ്ങി ചെന്നു. എന്തേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ പോയപ്പോ മടങ്ങിപ്പോയപ്പോ മോനെ കണ്ടിരുന്നു, മോൻ പറഞ്ഞു ഞാനാണ് കാളിയെങ്കിൽ രണ്ടാക്കും സുഖമുള്ള വിധിന്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വലദഹു സുലൈമാൻ പതിനൊന്ന് വയസ്സുകാരനായ മകനെ ദർബാറിലേക്ക് വിളിച്ചു. ബാപ്പമാണ് ദർബാറിലേക്ക് വിളിപ്പിച്ചു മഹാനായ സീദന സുലൈമാൻ. ഇവ പറഞ്ഞല്ലോ ഞാനാണ് കാളിയെങ്കിൽ ഇങ്ങനെ നല്ല വിരിക്കാൻ പറഞ്ഞല്ലോ, അതെ കൈപ്പത്തെ കളി ഇങ്ങോട്ടെ കാളിയെ നീ തന്നെ കളി വെച്ചോ എങ്ങനെ വിരിക്കാന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് ഈ ആടുകളെ കൃഷിക്കാരന് കൊടുക്കുക, പക്ഷെ പൂർണ്ണമായി കൊടുക്കരുത്. ഈ ആടുകളെ നേരെ കർഷകന് കൊടുക്കുക, കർഷകന് നേരെ ഈ ആടുകളെ കൊടുക്കുക. ലഹു മനാഫിഉഹ, ഈ ആടിന്റെ മുഴുവൻ ഉപകാരങ്ങൾ നേരെ ആ കർഷകൻ എടുക്കട്ടെ. പക്ഷേ മനാഫിഅസനത്തിൻ, ഒരു കൊല്ലത്തെ ഉപകാരം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഈ ഇന്നത്തെ തീയതി മടങ്ങി വരുമ്പോഴത്തിന് വീണ്ടും ഋതുഭേദങ്ങൾ ഉണ്ടാകും, വീണ്ടും അവസ്ഥകളും കൃഷിക്കും സൗകര്യം ഉണ്ടാകും. അപ്പോൾ അടുത്ത ഒരു കൊല്ലത്തിനുള്ളിൽ ഈ ആടിന്റെ എല്ലാ ഉപകാരങ്ങളും കർഷകൻ എടുക്കണം. എന്നാൽ ആടുകാരൻ എന്ത് ചെയ്യണം? കൃഷി അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയും അടുത്ത കൊല്ലം ഈ സീസൺ ആകുമ്പോഴത്തിന് ഈ കൃഷിയെ ഈ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം കർഷകനെ ഏൽപ്പിക്കുകയും വേണം. കൃഷി കൂടി ആടുകാരനെ ഏൽപ്പിക്കുകയും വേണം. ആടിനെ കർഷകന് കൊടുത്തു, ഇനി കൃഷിയും അയാൾ ഇസ്ലാഹ് ചെയ്യണമെന്ന് വന്നാൽ ആടിന്റെ ഉപകാരം ഏതായാലും ഉണ്ട്, ആ ഉപകാരം നന്നു എന്ന് അയാൾക്ക് തോന്നിയാൽ പിന്നെ കൃഷി വളർത്തുന്ന കാര്യത്തിൽ അയാൾ അത്രയൊന്നും ശ്രദ്ധിക്കുകയില്ല. അതുകൊണ്ട് കൃഷി എന്റെ ധനം എനിക്ക് തന്നെ മടക്കി കിട്ടണമെങ്കിൽ
ഞാൻ ഈ കൃഷി പഴയ രൂപത്തിലേക്ക് തന്നെ ആക്കി കൊടുക്കൽ എന്റെ ഉത്തരവാദിത്തമാണല്ലോ എന്ന് സ്വാഭാവികമായും ആടുകാരൻ മനസ്സിലാക്കും. അതുകൊണ്ട് പരമാവധി അവൻ അതിന് വെള്ളം കോരുകയും പരമാവധി അതിനെ തടമ്പിക്കുകയും പരമാവധി അതിനെ അവൻ വളർത്തുകയും ചെയ്യും. അപ്പോൾ ഈ അടുത്ത ഈ സീസൺ വരുമ്പോഴത്തിന് ഇതുള്ളതിനെ പോലെയോ അതിനേക്കാൾ മുറ്റും കരുത്തുമുള്ള വിധത്തിലോ ആയിട്ട് ഈ കൃഷികൾ മടങ്ങി വരും. അപ്പോൾ പിന്നെ ഇന്നത്തെ അവസ്ഥ തിരിച്ചു വന്നു. കർഷകന് കൃഷിയും എടുക്കാം, ആടുകാരന് ആടുമെടുക്കാം. മഹാനായ സയ്യിദന സുലൈമാൻ ഫലഹകം അബൂ ദാവൂദു ഫഖലാബി അവിടെ ഖുർആൻ പറഞ്ഞായത് ഫവഹംനാ സുലൈമാൻ വകുല്ലനാതൈനാ ഹുക്മൻ വഇൽമാ. ഈ വിവരം ഞാൻ അറിയിച്ചു കൊടുത്തത് ദാവൂദ് നബി സുലൈമാനാണ്. അന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇൽഹാമാണ്, വഹയല്ല. അതായത് നുബുവത്തിന്റെ മുമ്പാണ്, 11-ാമത്തെ വയസ്സില. അന്ന് സയ്യിദ് സുലൈമാൻ ആരല്ല, നബിയല്ല. ചിന്തിക്കണം അവിടെ എങ്ങനെയാ ഖുർആൻ പറഞ്ഞത്. ഇദാഖാനൽ ഹർതു മിനൽ ആമിൽ മുസ്തഖ്ബിൽ കഹയത്തി യൗമി യൗമി ഹദ ദുഫിയത്തിൽ വനമു ദുഫിയത്തിൽ വനമു ഇലാ അഹ്ലിഹ വഖുബിൽ സാഹിബിൽ ഹർതി ഹർസഹു. ഇന്നത്തെ ആ ദിവസം മടങ്ങി വരികയാണെങ്കിൽ നേരെ തിരി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണം എന്ന് പറഞ്ഞു മഹാനായ സയ്യിദന സുലൈമാൻ. വേറെ വിധികൾ വാപ്പാന്റെ സുവിധികൾ തിരിച്ചിട്ടുണ്ട്. എന്നൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്, ഈ വിഷയം അള്ളാഹു തആലക്ക് ദാവൂദ് നബിക്ക് തന്നെ അറിയിച്ചു കൊടുക്കാമല്ലോ. പിന്നെന്റെ ചിലപ്പോൾ മുകളിൽ നിന്ന് വിധി വരേണ്ട ചില വിഷയങ്ങൾ താഴെയും അള്ളാഹു താല അറിയിച്ചു കൊടുക്കാം. അത് സ്വീകരിക്കേണ്ട ബാധ്യത, അതിൽ നന്മയുണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പാഠം. എല്ലാവരെയും സ്വീകരിക്കണമെന്നല്ല, ഞാനും ബുദ്ധിയും നിഷണയും നീതിയും റഹ്മത്തുമുള്ള വിഷയങ്ങൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തം മുകളിലുള്ളവർക്കുണ്ടായിരിക്കും. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. വേറെയുണ്ട്, വേറെയും ഒരുപാട് വിധികൾ ബഹുമാനപ്പെട്ട സയ്യിദന സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയതായി കാണുന്നുണ്ട്. ബാപ്പയുടെ കാലത്ത് തന്നെ രണ്ട് പെണ്ണുങ്ങൾ ഒരു കുട്ടിയുടെ കാര്യത്തിൽ തർക്കിച്ചു. എന്റേതാണ് കുട്ടി, എന്റേതാണ് കുട്ടി എന്ന് പറഞ്ഞു തർക്കിച്ചു. അവസാനം ചില സാഹചര്യ തെളിവുകളൊക്കെ നോക്കി, ഒരു നിർവാഹവുമില്ല. അവസാനം രണ്ട് പെണ്ണുങ്ങളുണ്ട്, ആ പെണ്ണിന്റെ കൂട്ടത്തിൽ ഒരു പെണ്ണിന് വിധി കൊടുത്തു മഹാനായ സയ്യിദന ദാവൂദ്. കുട്ടിയും കൊണ്ട് അവർ മടങ്ങിപ്പോകുന്ന രീതി സുലൈമാൻ നബിക്ക് ഇഷ്ടപ്പെട്ടില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതിൽ ചതിയുണ്ടെന്ന് മനസ്സിലാക്കി മടക്കി ഒഴിച്ചു. അപ്പോൾ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ രണ്ട് പെണ്ണുങ്ങളും വിധിക്ക് വേണ്ടി തർക്കിക്കുകയാണെങ്കിൽ പിന്നെ നല്ലത് കുട്ടിയെ മുറിക്കലായിരിക്കും എന്ന് പറഞ്ഞു. ഈ ദർബാറിൽ നിന്ന് ഒരാള് ഈ പെണ്ണ് ഒരു പെണ്ണ് കരയുന്നുണ്ട്, മറ്റൊരു വളരെ സന്തോഷത്തിലും താല്പര്യത്തിലും ഇങ്ങനെ ചില പ്രത്യേകമായ ചതി അതിൽ നടന്നോന്ന് തോന്നിപ്പോയി മഹാനായ സയ്യിദന സുലൈമാൻ. അപ്പോൾ പറഞ്ഞു, ചെറിയ കുട്ടിയാണ് മഹാനായ സയ്യിദന സുലൈമാൻ. രാജദർബാർ നടന്നപ്പോൾ കത്തി കൊണ്ടുവരാൻ കൽപ്പിച്ചു. കത്തി കൊണ്ടുവരുന്നു, കത്തി ഹാജരാക്കി. എന്തേന്ന് വെച്ചു? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ചിരിച്ചിട്ടും ഒരാൾ കരഞ്ഞിട്ട് പോവാന്നുള്ള അതിനൊരു നീതിയല്ല, നമുക്ക് ഇതിനെ മുറിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. കത്തി ഉയർത്തി കുട്ടിയെ അറക്കാൻ വേണ്ടി മുറിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഫക്കാനത്തി സഹീറ ചെറിയ കുട്ടിയെ കിട്ടാത്ത പെണ്ണ് പറഞ്ഞു, വധിത്തു അയ്യക്കൂന ഹയ്യ മുറിക്കണ്ട, എനിക്ക് വേണ്ട, ജീവനോടെ ഇരുന്നാ മതി എന്ന് പറഞ്ഞു. ഫക്കലാബിയ മനസ്സിലായില്ല, മനസ്സിലായോ പറഞ്ഞത്? മറ്റോളിൽ ഒരു വ്യത്യാസം ഉണ്ടായില്ല. ഇതിന്റെ മറ്റേ പെണ്ണ് പറഞ്ഞു, ഇല്ല വടിത്തു എന്റെ കയ്യക്കുന ഹയ്യ ജീവനോടെ ഉണ്ടായാൽ മതി, ഒന്നും വേണമെന്നില്ല, ജീവനോടെ ഉണ്ടായാലും ജീവനോടെ നിനക്ക് സമാധാനിക്കാലോ അത് മതി എന്ന് പറഞ്ഞു. നേരെ കുട്ടിയെ മടക്കി കൊടുത്തു. അപ്പോൾ മറ്റോൾ ഇളിപ്പയായി മടങ്ങിയവർക്ക് ഒന്നും ഉണ്ടായില്ല. ഇത് ചിന്തിക്കും, ഇത് ബഹുമാനപ്പെട്ട സീതന ദാവൂദ് കണ്ടു. അപ്പോൾ ചുരുക്കത്തിൽ വലിയ ഫത്വാനത്തുള്ള വലിയ ലക്കാവുള്ള വലിയ ഒരു കഴിവിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നേരത്തെ തന്നെ തെരഞ്ഞെടുത്ത ആളായിരുന്നു മഹാനായ സയ്യിദന സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. വിശദീകരിക്കുന്നില്ല, ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഈ വിഷയത്തിൽ ഇങ്ങനെയൊക്കെ കാണാൻ കഴിയും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുക്കൽ ജന്നത വഊദു ബിക മിനന്നാർ അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനന്നാർ اللهم اعتقني من النار وادخلني الجنه يا رب العالمين الله تعالى നമ്മിൽനൊക്കെ സ്വീകരിക്കട്ടെ. സുലൈമാൻ നബിയുടെ പട്ടാളക്കൂട്ടം അല്പാൽപം ചില വിഷയങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തുക. ഒന്ന്, സുലൈമാൻ നബിയുടെ പട്ടാളക്കൂട്ടം, വലിയ പട്ടാളക്കൂട്ടം ഉണ്ടായിരുന്നു സയ്യിദന സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്. വലിയ പട്ടാളക്കൂട്ടം ഉണ്ടായിരുന്നു,
അനവധി അനവധി പട്ടാളക്കാർ ബഹുമാനപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവര് ആ പട്ടാളത്തിന് അധിപതി ആരൊക്കെയായിരുന്നു? وحشر لسليمان جنوده من الجن والإنس والطير فهم يوزعون سورة النمل 18 آية وحشر لسليمان جنوده സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരുപാട് പട്ടാളത്തെയും ഒരുമിച്ച് കൂട്ടി കൊടുത്തിരുന്നു അല്ലാഹു. ഒരുപാട് പട്ടാളത്തെ അല്ലാഹു തല നൽകിയിരുന്നു. അനവധി ജിന്നുകൾ ബഹുമാനപ്പെട്ടവരുടെ പട്ടാളത്തിലുണ്ടായിരുന്നു. അനവധി 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 ജിന്നുകൾ ഉണ്ടായിരുന്നു പട്ടാളക്കാർ. വല്ലിൻസി മനുഷ്യരുണ്ടായിരുന്നു. വത്വരെ ഒരുപാട് പക്ഷികളുണ്ടായിരുന്നു പട്ടാളത്തിൽ. പക്ഷികളുണ്ടായിരുന്നു. അതൊക്കെ സുലൈമാൻ നബിയുടെ പട്ടാളമായിരുന്നു. ഓരോ പട്ടാളക്കാർക്കും അവരവരുടേതായ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഭയങ്കര അത്ഭുതപ്പെട്ട കഥയാണ്. ഇത് അപസർപ്പക കഥയല്ല. ഖുർആൻ പറയാ ഒരുപാട് വർഗങ്ങളിൽ നിന്ന് പട്ടാളം ഉണ്ടായിരുന്നു. ജുമിഅലി സുലൈമാന ജുനൂദു മിനൽ ജിന്നി വൽ ഇൻസി വത്വൈരി ഐ റഖിബ ഫീഹിം ഫീ അബഹതിൻ വഅലമതിൻ കബീറതിൻ. വലിയ രാജസ്ഥാനിയായിരുന്നു. വലിയ രാജസ്ഥാനത്തിൽ യാത്ര ചെയ്യുമായിരുന്നു. കൂടെ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഒരുപാട് ജിന്നുകൾ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് മനുഷ്യർ കൂടെ ഉണ്ടായിരുന്നു. ആ പട്ടാളത്തിന് മുഴുവനും ഒരുപാട് മറ്റൊരു വർഗമായ പട്ടാളം. കേവലം ഹുഡ്ഹുഡ് മാത്രമൊന്നുമല്ല, ഒരുപാട് പറവകൾ ആ പട്ടാളക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരുപാട് പറവകളുടെയൊക്കെ പട്ടാളത്തിന്റെ മുകളിലാണ് അവരുടെ സ്ഥാനം. അങ്ങനെ പട്ടാളം നീങ്ങി അങ്ങനെ പോകും, അങ്ങനെ പോകും. പറവകളുടെ പട്ടാളക്കാർ, പറവകൾ ഇതിന് മുഴുവനും ഇങ്ങനെ തണലിട്ടുകൊണ്ട് നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ കുടയൂടി പോകും. കുടയാണ് ആര്? ഖുർആനാ പറയുന്നത്, വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ പറയുകയാ. അല്ലാഹു സുബ്ഹാനഹു വതആല സൗകര്യത്തിന്റെ ഏറ്റവും വലിയ മുകളിൽ നിർത്തി അധികാരം കിട്ടിയിട്ട് തകരുകയാണെങ്കിൽ മഹാനായ സുലൈമാൻ നബി തകരണ്ടേ മനുഷ്യ, മഹാനായ സുലൈമാൻ നബി വഴി തെറ്റണ്ടേ മനുഷ്യ. ഇത്രയൊന്നൊന്നുമില്ല, പീക്കിരിയാണ് ഫിറാവുൻ. ലഅനത്തുല്ലാഹി അലൈഹി. ഒന്നുമില്ല, ഇതൊന്നുമില്ല ഫിറാവുന്. പക്ഷേ സഈദു മന സഈദ ഫീ ബത്നി ഉമ്മിഹി വശഖയു ശഖയ ശഖയ ഫീ ബത്നി ഉമ്മിഹി. നന്നാവണ്ടവൻ നേരത്തെ തന്നെ നന്നായി. അല്ലാഹു നല്ലവരും നമ്മളെ പിടുത്തട്ടെ. ആ സംഗതി ഉണ്ടായിട്ട് നാശമാണെങ്കിൽ സുലൈമാൻ നബി നാശാവും. സീദന സുലൈമാൻ എന്നാലോ അറിയില്ല. 13 കൊല്ലം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് ഖുർആൻ കേട്ട ആളാണ് അബൂ ലഹബ് ലഅനത്തുല്ലാഹി അലൈഹി. നന്നായില്ല എന്ന് മാത്രമല്ല, കുരുത്തക്കേട് പിടിച്ച് വസൂരി പിടിച്ച് ചത്തു അബൂ ലഹബ് ലഅനത്തുല്ലാഹി അലൈഹി. കുരുത്തക്കേട് കൊണ്ട് വസൂരി പിടിച്ച് ചത്തുപോയി. ഒരുപാട് പട്ടാളുണ്ടായിരുന്നു. പറവകൾ ഇങ്ങനെ, പക്ഷികൾ ഇങ്ങനെ ഇങ്ങനെ മേഘം പോലെ, കൊട പോലെ ഇങ്ങനെ നിൽക്കും. മഹാനായ സയ്യിദന സുലൈമാൻ അങ്ങനെയായിരുന്നു. തലക്ക് മുകളിൽ ഒരുപാട് പറവകൾ ഉണ്ടാകും. ആ പറവകൾ പട്ടാളക്കൂട്ടത്തിന്റെ മുകളിൽ ഇങ്ങനെ നിലക്കൊള്ളും. അങ്ങനെ ആ യാത്ര ചെയ്യ മഹാനായ സയ്യിദന സുലൈമാൻ. നോക്കൂ, ബഹുമാനപ്പെട്ടവരുടെ ധാരാളം കുതിരകൾ ഉണ്ടായിരുന്നു. വലിയ അനുഗ്രഹം. 20,000 കുതിരകളെ പരിശോധിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. 20,000 കുതിരകളെ പരിശോധിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഒരു വൈകുന്നേരം നമസ്കാരം ബഹുമാനപ്പെട്ടവർക്ക് നിർബന്ധമായിരുന്നു. ആ നേരത്താണ് കുതിരകളെ പരിശോധിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. 20,000 മേത്തരം കുതിരകൾ ഉണ്ടായിരുന്നു. പരിശോധിച്ചു കഴിഞ്ഞപ്പോഴത്തിന് ആ 20,000 കുതിരകളെ പരിശോധിച്ചു കഴിഞ്ഞപ്പോഴത്തിന് ആസർ നമസ്കാരം കളയും. ആ കുതിരകളെ മുഴുവനും അർത്ഥദാനം ചെയ്തു എന്നാണ് ചരിത്രം. ഒരു നമസ്കാരത്തിന്റെ പേരിൽ ശ്രദ്ധിക്കണം, സ്വലാത്തുൽ അസ്റിന്റെ ഒരു ആസർ കളയായി പോയതിന്റെ പേരിൽ. ഇതാണ് സൂറത്ത് സാദിൽ 30, 31, 32 ആയത്തുകൾ പറഞ്ഞ് ശ്രദ്ധിക്കണേ, വളരെ ചിന്തിക്കണം. അതായത് ഒരു നിസ്കാരം കളയായതിന്റെ പേരിൽ ആ ധനം മുഴുവനും അറുത്ത് ദാനം ചെയ്തു മഹാനായ സയ്യിദന സുലൈമാൻ. ഒറ്റ വക്ത നിസ്കാരം ഉണ്ടായിരുന്നത് ഏത്? അസർ നമസ്കാരം. അസർ നമസ്കാരം ബഹുമാനപ്പെട്ടവർക്ക് വാജിബായിരുന്നു. അസർ നമസ്കരിക്കുന്ന നേരത്താണ് 20,000 കുതിരകളെ പരിശോധിക്കുന്നത്.
പട്ടാളക്കൂട്ടം 20,000 മേത്തരം കുതിരകളായിരുന്നു. ആ കുതിരകളെ ഇങ്ങനെ പോകുന്ന കൗതുകവും അതൊരു പ്രദർശനം, കുതിര പ്രദർശനം നടത്തി. കുതിരകളെന്നോ പരിശോധിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അതാണ് സൂറത്തുൻ സ്വാദ് 30, 31, 32. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വവഹബ്നാ ലിദാവൂദ സുലൈമാൻ نعم العبد إنه أواب قال إني أحببت حب الخير عن ذكر ربي حتى توارت بالحجاب ردوها علي فتفق مصحا بالسوق والعناق سورة صاد 30 മുതലുള്ള ആയത്തുകളാണ് ഈ പറയുന്നത്. മഹാനായ സയ്യിദന സുലൈമാൻ ഇത് ഉരിദ അലൈഹി ബിലാശി വൈകുന്നേരത്തെ ബഹുമാനപ്പെട്ട അരികിൽ കുതിരകളെ പ്രദർശനത്തിന് വേണ്ടി കൊണ്ടുവന്നു. വിസാദിനാത്തിൽ വളരെ മേത്തരം ഓടുന്ന കുതിരകൾ, ആ കുതിരകളെ പ്രദർശനത്തിന് കൊണ്ടുവന്നു, അതിനെ പരിശോധിക്കാൻ കൊണ്ടുവന്നു. ആ കുതിരകളെ ഇങ്ങനെ കണ്ടു നിന്നു മഹാനായ സയ്യിദ സുലൈമാൻ. ഖാല ഇന്നി അഹബബ്തു ഹുബ്ബൽ ഖൈരി അൻ ദിക്രി റബ്ബി. ഈ കാര്യങ്ങൾ മുഴുവനും ഞാൻ ഒരുമിച്ച് കൂട്ടിയത് എന്റെ റബ്ബിന്റെ ദിക്രിന് വേണ്ടിയാണ്. അത് എന്റെ റബ്ബിനെ തൊട്ട് എന്നെ അത് പിന്തിരിപ്പിക്കുകയോ എന്റെ റബ്ബിനെ തൊട്ട് എന്റെ ചിന്തയെ തൊട്ട് അതിന് തടസ്സമാവുകയോ ചെയ്യണമെങ്കിൽ പിന്നെ അതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞു മഹാനായ സയ്യിദന സുലൈമാൻ. ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്തു? കാനത്തെ ഐശ്രീന അൽഫ പറസിൻ, 1000 കുതിരകൾ ഉണ്ടായിരുന്നു മഹാനായ. ബഹുമാനപ്പെട്ടവർ അത് ആ 20,000 കുതിരകൾ അറക്കുകയും തന്റെ ഭരണിയർക്കത് ദാനമായി നൽകുകയും ചെയ്തു സയ്യിദന സുലൈമാൻ. അഥവാ ഈ അനുഗ്രഹങ്ങളൊക്കെ തനിക്ക് അള്ളാഹുവിന് വേണ്ടി മതി, അള്ളാഹുവിനെ തൊട്ട് തന്നെ തടയുന്ന ഒരനുഗ്രഹവും തനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു മഹാനായ സയ്യിദന സുലൈമാൻ. വളരെ ചിന്തിക്കണം. തിരക്ക് കൂടിയതിന്റെ പേരിൽ ശ്രദ്ധിക്കുക, കടയിലെ തിരക്കിന്റെ പേരിൽ അല്ലെങ്കിൽ ഏർപ്പാടിന്റെ തിരക്കിന്റെ പേരിൽ, അതിന്റെ പേരില് അള്ളാഹുവിനുള്ള പ്രധാനപ്പെട്ട ഇബാദത്തായ ആരാധനകൾ, നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന പുതിയ തലമുറക്കും പുതിയ ധനാഢ്യർക്കും ഇതിലേറ്റവും വലിയ പാഠമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതൊക്കെ ഉദ്ദേശിച്ചാണ് ഈ വിഷയം ഇവിടെ സമർപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. മുഅ്മിനീങ്ങൾ വളരെ ചിന്തിക്കണം. ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകുന്ന നിഅമത്ത് ഒരിക്കലും അവന്റെ അള്ളാഹുവിന്റെ ഇബാദത്തിന് അവന് തടസ്സമാകാൻ പാടില്ലാത്തതാണ്. ഇത് പഠിപ്പിച്ചു മഹാനായ സയ്യിദന സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. അത് മുഴുവനും അർത്ഥദാനം ചെയ്തു എന്നാണ്. വളരെ വിശദമായ ചർച്ചകളൊക്കെ അതിന്റെ പിന്നിലുണ്ട്. ഞാൻ ആ വിഷയത്തിൽ വിശദീകരിക്കുന്നില്ല. ശ്രദ്ധിക്കുക, ഇതിനെ തുടർന്നാണ് കാറ്റിനെ വാഹനമാക്കി കൊടുത്തത്. അള്ളാഹു പുതിയ ഒരു വാഹനം കൂടെ കൊടുത്തു. എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞത്? ഇതിന് അള്ളാഹു കൊടുത്ത മസീദത്താണ് എന്ത് കാറ്റിന് വാഹനാക്കിയത്? അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ 20,000 കുതിരകളെ അറത്ത് ദാനം ചെയ്തു. ആ കുതിരകളെ അറത്തത് തന്നെ എന്തിന്റെ പേരിൽ? മനസ്സിലായില്ല. എന്തിന്റെ പേരില്? അസ്ര നമസ്കാരം കളയായതിന്റെ പേരിൽ 20,000 കുതിരകളെ അറത്ത് ദാനം ചെയ്തു മഹാനായ സയ്യിദന സുലൈമാൻ. അപ്പോൾ അള്ളാഹു തആല പുതിയ ഒരു വാഹനത്തെ സമ്മാനമാക്കി കൊടുത്തു. ആ വാഹനത്തെ പോലെ ഒരു വാഹനം പിന്നെ ആർക്കും ഉണ്ടായിട്ടില്ല. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولسليمان الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها وكنا بشيء عالمين سورة الأنبياء 83 വചനം. ഇവിടെ കുട്ടി ഓടിയ വാറ്റാണ്. അവിടെ കുട്ടി നേരത്തെ ഓടി. നിങ്ങൾ ചിന്തിക്കണം ഇതിനുള്ള ഇത് എന്തുകൊണ്ട് നേരത്തെ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇങ്ങനെ ഒരു സമർപ്പണം ചെയ്തപ്പോൾ അതൊരു ശുക്രാണ് മഹാനായ സയ്യിദന സുലൈമാൻ ചെയ്തത്. ധനാഢ്യന്മാര് റബ്ബിനെ ശുക്ര ചെയ്താൽ, ആര് ശുക്ര ചെയ്താലും, ധനാഢ്യർക്ക് ഇതിൽ പ്രത്യേകിച്ച് പാടുള്ളത് കൊണ്ടും അത് അവരുടെ ദിവസമായത് കൊണ്ടുമാണ് ഞാൻ അവരെ ഇങ്ങനെ എടുത്തു പറയുന്നത്. മറ്റുള്ളവർക്ക് വിഷമിക്കാൻ വേണ്ടിയല്ല. ഇതിലെല്ലാവർക്കും വലിയ പാടുണ്ട്. ധനാഢ്യർക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എന്താണ് റബ്ബിനെ ശുക്ര ചെയ്താൽ? റബ്ബിന്റെ ഒരു വാദമുണ്ട്. എന്താ? ലൈന ശക്കറത്തും ലാ സീദന്നക്കും
അള്ളാഹു പറഞ്ഞു, ഞാൻ നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂട്ടിത്തരാം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് ദുന്യാവ് തന്നെ കിട്ടും എന്നതിന് തെളിവാണ് ആര്, ഈ സംഭവം ഗൗരവമുള്ള വിഷയം പറഞ്ഞത്. നല്ലോണം മനസ്സിലാക്കാം. അതായത് നമ്മളെ ധാരണ ഉണ്ട് അള്ളാഹുവിന് ഏതെങ്കിലും നമ്മൾ ശുക്ർ ചെയ്താല് പരലോകത്ത് കൂലി കിട്ടുമെന്നല്ല, ആ കൂലി എവിടെ തന്നെ കിട്ടും, ദുന്യാവിന്റെ കിട്ടി. സുലൈമാൻ നബിക്ക് 20,000 മേത്തരം കുതിരകളെ അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്തപ്പോൾ അള്ളാഹു തന്നെ പുതിയ ഒരു വാഹനത്തെ കൊടുത്തു. ആ വാഹനത്തിന് പിന്നെ ഒരു പ്രശ്നമല്ല, അതിന്റെ പ്രദർശനമോ നോക്കണ്ടയോ പരിശോധിക്കേണ്ട പ്രശ്നമൊന്നും ഇല്ല. ഇനി അതിന്റെ പേരിൽ ഒരു അസർ നിസ്കാരം കളയാവൂല, കളയാവാത്ത കൊല്ലങ്ങളാക്കി കൊടുത്തു. അതാണ് പോലെ സുലൈമാൻ എങ്ങനെ ഇത് കിട്ടി എന്ന് പഠിക്കണം. സുലൈമാൻ നബിക്ക് കാച്ചുണ്ടായിരുന്നു, സുലൈമാൻ നബിക്ക് കാച്ചുണ്ടായിരുന്നു പറയുന്നില്ല, അതല്ല വേണ്ടത്. ഇതെങ്ങനെ കിട്ടി, ഈ കാറ്റ് എങ്ങനെ കിട്ടി, ഇതെങ്ങനെ വാഹനാക്കി കിട്ടി, അത് ലൈന ശക്കർത്തും അസീതനക്കും. ആര് ശുക്ർ ചെയ്യുകയാണെങ്കിലും അള്ളാഹു തല മസീയത്തിന് നൽകും. അള്ളാഹുമൊക്കെ നൽകട്ടെ. വളരെ ചിന്തിക്കണം, ഏതാ വാഹനം, ആ വാഹനത്തിന് അവരെ പ്രദർശിപ്പിക്കുകയോ നോക്കുകയോ ചെയ്യണ്ട. വലി സുലൈമാൻ കാറ്റിന് വാഹനമാക്കി കൊടുത്തു. ആസിഫ 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 കൊടുങ്കാറ്റ്. ഈ കൊടുങ്കാറ്റ് പെട്ടിട്ടാണ് ചത്തു വീണത് അത് ഗോത്രം. അതേ കൊടുങ്കാറ്റ് വാഹനമാണ് ആർക്ക്, നിങ്ങൾ ഇവിടെ അല്ലല്ലോ റബ്ബേ. മനസ്സിലായില്ല, കൊടുങ്കാറ്റിൽപ്പെട്ട് ചത്തു വീണു 100,000 ആളുകൾ. എന്നാൽ ഇതിലേറെ 100,000 ആളുകളെ കൊടുങ്കാറ്റിൽ യാത്രയായി കൊണ്ടുപോകും ആര്, സൂപ്പർ ഫാസ്റ്റ് ആര്, സയ്യിദന സുലൈമാൻ. രണ്ട് തരം കാറ്റുണ്ടായിരുന്നു, രണ്ട് തരം കാറ്റ്, നല്ല രണ്ട് തരം കാറ്റുണ്ട്. സഖർനാ ലഹുർ റീഹ തജ്രീ ബിഅംരിഹി റുഹാ, കൊടുങ്കാറ്റുണ്ട് സൗമ്യമായി പോകുന്ന കാറ്റുണ്ട്, രണ്ട് കാറ്റ്. ഇന്നാ അറാദാ അൻ തസീറ ആസിമത്തൻ സാറത്തെ ആസിമ, കൊടുങ്കാറ്റായി പോകണമെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അന്ന് കൊടുങ്കാറ്റായി പോകും. അതായത് ഫലസ്തീനില ഏതോ ഒരു മാസം യാത്ര ചെയ്യേണ്ട സ്ഥലത്തേക്ക് പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാവും ആ നാട്ടിൽ, അവിടേക്ക് സഡനായി എത്തും ആര്, ആ നേരെ മൊബൈലൊന്നല്ല, നേരെ അവിടെ അങ്ങോട്ട് പോയി ഇറങ്ങും. ഈ നറാദത്തിന്റെ ഫലസ്തീനിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വഹി കിട്ടും, ഞാൻ എന്റെ പ്രദേശത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഉടനെ അങ്ങോട്ട് കയറും, കാറ്റിലേക്ക് കയറും, ഒറ്റക്കൊന്നല്ല ഒരുപാട് വാഹനങ്ങളും. അപ്പോൾ കൊണ്ടുപോകുമ്പോ കഴിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കളും എല്ലാം പലകകളിൽ അങ്ങോട്ട് കയറ്റും. വലിയ പലകകൾ ഉണ്ടായിരുന്നു, ആ പലകകളുടെ മുറത്തിങ്ങനെ കയറ്റി വെക്കും. എന്നിട്ട് അതിന്റെ നടുവിൽ, പട്ടാളക്കൂട്ടങ്ങളുടെ നടുവിൽ ആരിരിക്കും, സയ്യിദ് സുലൈമാൻ. എന്നിട്ട് കാറ്റിനോട് പറയും, ഇർഫഈനാ, ഞങ്ങൾ അങ്ങോട്ട് പൊക്കിക്കൂട്. ഫറഫഅതു, അങ്ങോട്ട് കൊണ്ടു, അങ്ങനെ ഇലാ ഇലാ ഇലൽ ബലദില്ലതി ഇശാ, ഉദ്ദേശിക്കുന്ന നാട്ടിലേക്ക് ഉടം. പെട്ടെന്ന് അവിടുത്തെ പ്രശ്നം പരിഹരിക്കും, ഒരു നാട്ടിലൊരു കുഴപ്പമുണ്ടാവില്ല, പെട്ടെന്ന് അവിടെ എത്തും. അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി വൈകുന്നേരം നാട്ടിലേക്ക് തന്നെ മടങ്ങി എത്തണം. അപ്പോൾ അദ്ദേഹത്തിന് തോന്നും, എന്ത്, ഇന്ന് കുറച്ച് കാറ്റൊക്കെ കണ്ട് കൊണ്ട് നല്ല സൗകര്യത്തിലൊക്കെ ഇങ്ങനെ പ്രദേശങ്ങളൊക്കെ ഒന്ന് കാഴ്ചയൊക്കെ കണ്ട് ആശ്വാസം പോകെ പോലെ പോയാലോ എന്ന് തോന്നും. അപ്പോൾ ഫൈൻ അറാസ അസാ അറാദ ലയ്യിനത്തൻ, കാറ്റ് മെല്ലെ പോയാൽ മതി എന്ന് അദ്ദേഹത്തിന് തോന്നുന്ന ദിവസം, തസീറു ലയ്യിന, അന്ന് കാറ്റ് മെല്ലെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ പുഴയും മേടും കടലും ഇങ്ങനെ കണ്ടുപോകും. സയ്യിദന സുലൈമാൻ, ഒരുപാട് ആശയുണ്ട് ഇവിടെ. ലക്ഷക്കണക്കായ മനുഷ്യന്മാരും പറക്കും, ആരെ കൂടെ, ആരെ കൂടെ, ആ നിങ്ങളെ തലക്ക് നല്ല ഒരു ഉഷാറുണ്ടെങ്കിൽ ഞാൻ വിവരം പറഞ്ഞുതരാം. ഇവൾക്കൊരാൾക്ക് പോലും പറക്കാനുള്ള കഴിവുമില്ല, എന്നിട്ടും ഇവർ കഴിക്കും പറക്കും. മനസ്സിലായില്ല, തല ഒന്നും കൂടി പിക്കപ്പ് ചെയ്യ്, തല ഒന്നും കൂടി തുറക്ക്. ഈ ലക്ഷക്കണക്കായ ആളുകൾ പറക്കും, ആരെ കൂടെ, സയ്യിദന സുലൈമാൻ. ഈ മൃഗങ്ങളും ഇതൊക്കെ പറക്കും, ആരെ കൂടെ, സയ്യിദന സുലൈമാനോട് കൂടെ അലൈഹിസ്സലാം. എന്നാൽ ഇവർ ഒരാൾക്ക് പോലും പറക്കാനുള്ള കഴിവ് ഇല്ല, എന്നാലും ഇവർ പറക്കും. എന്തുകൊണ്ട്, കൂടണ്ടവരുടെ കൂടെ കൂടിയാൽ അവർക്കുള്ള കഴിവ് സാധാരണക്കാർക്കും കിട്ടും. അത് മെല്ലെ തുറന്നു തരുള്ളൂ, അടുത്ത കൊല്ലാകുമ്പോഴത്തിന് ആടിന്റെ കഥ പറഞ്ഞ പോലെ തുറന്നു കിട്ടിയാലും നന്നായി. ഈ ചരിത്രം നോക്കാം, ഇന്റെ തല തുറക്കുന്ന ഭാഗം അങ്ങോട്ടാ,
ഒരു ഫഖർ പറയല്ല. ഈ ആയത്തിന് എനിക്ക് മനസ്സിലായത് എന്റെ ഇവർക്കൊരാൾക്കും ഇവർക്കൊരാൾക്കും വായുവിൽ പറക്കാനുള്ള കരുത്തുമില്ല. ഇവരെപ്പോലെയല്ലേ, ഇവരെപ്പോലെയല്ലേ ഉണ്ടായാലും ترى القوم فيها صرع كأنهم عجاز نخل خاوية فهل ترى لهم من باقية سورة الحاقة ഇവരെ പോലത്തെ ജനങ്ങളാണ്, ലക്ഷക്കണക്കായ ജനങ്ങൾ കൊടുങ്കാറ്റടിച്ച് ഒരാഴ്ച വായുവിൽ പറന്നിട്ട് ചത്തു വീണത്. ആരുടെ ജനത? ഹൂദ് നബിയുടെ ജനത. മനസ്സിലായില്ല, ഒരാഴ്ച കാറ്റിൽ ഇങ്ങനെ പറന്നിട്ട് ചത്തങ്ങോട്ട് വീണു. 100,000 ആളുകൾ ഉണ്ടായിരുന്നു. ആര്? ആദ്യ ഗോത്രം. മനസ്സിലായില്ല. വൽ ഫജ്രി വലയാലി നാശറു വശബ്ഇ വൽ വത്രു വല്ലൈലി ദാ യസ്റു ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്റു അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ ഇറമറാതിൽ ഇമാദ അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. വല്യ അധികാരവും വലിയ അഹങ്കാരവും വലിയ തൽപോരിമയും ഉള്ള ആദ് ഗോത്രത്തെ അള്ളാഹു എന്ത് ചെയ്തു? ഇതാണ് ഫജറിൽ പറഞ്ഞത്. ഹാഖയിൽ എന്ത് പറഞ്ഞു? ചീറിയടിച്ച കാറ്റ്. ഈ കാറ്റിനേക്കാൾ വേഗതയുള്ള കാറ്റാണ് ആരെ കൊണ്ടുപോയത്? സയ്യിദുന സുലൈമാൻ. എന്നിട്ട് ഒന്നും പറ്റിയില്ല, എല്ലാരും ഉദ്ദേശ സ്ഥലത്തെത്തി. ഒരാളും തെറിച്ചു പോയില്ല, കയ്യിലെ പാത്രം തെറിച്ചില്ല, സാധനങ്ങൾ തെറിച്ചില്ല, യുദ്ധവായുധം തെറിച്ചില്ല, ഒന്നും ഉണ്ടായില്ല. കാരണം യാ അയ്യുഹല്ലദീന, ഒറ്റക്ക് നടക്കരുത്. ആരെ കൂടെ നടക്കണം? നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ. ഒറ്റക്ക് നടക്കരുത്, ആരെ കൂടെ നടക്കണം? സാലിഹീങ്ങളോടുകൂടെ. ഖാലിദി സുലാഹ നിൽത സ്വലാഹ ബിഹിം ലിഅന്നഹും ഫീ വുജൂഹിൽ അർളി അഖ്മാറു. നടക്കണ്ടവരെ. ഇതാണ് സുലൈമാൻ നബി ഒരു സമകാലിക വായന എന്ന് പറയാൻ ഇതാണ് പ്രധാനപ്പെട്ട കാരണം. നമ്മളിങ്ങനെയൊക്കെ സ്വയം അഹങ്കാരികളായി നടക്കണ്ട. നമ്മളെ നാട്ടിൽ കരുത്തൊക്കെ ഉള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് ലോകത്ത്, അവരിലേക്ക് ചേരാൻ നോക്ക്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് റഹ്മത്തുള്ള ഇങ്ങനെ ഒരു ക്ലാസ് നടത്തുന്നത്. ഖുർആൻ ക്ലാസ് വരെ നടത്തുന്നുണ്ടാവും. പലരുടെയും ക്ലാസ്സിൽ ലക്ഷ്യം ഇത്തരം അകക്കാമ്പുകളെ നശിപ്പിച്ചുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. ആർക്ക് ദേഷ്യം ഉണ്ടായാലും ദേഷ്യം ഉണ്ടായിട്ടില്ലെങ്കിലും അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം സത്യത്തെ സമർപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഇതൊക്കെ കേൾക്കുന്ന, ഈ വിഷയങ്ങളൊക്കെ കേൾക്കുന്ന പല പരിഷ്കരണവാദികളും ഒക്കെ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. നിങ്ങളോടൊക്കെ ഉള്ള സഹതാപം മുൻനിർത്തി പറയാണ്, ഇതൊക്കെ ഒന്ന് വിശാലമായി ചിന്തിക്കാനും എല്ലാവരും തയ്യാറാകണമെന്ന് വളരെ താഴ്മയോട് അപേക്ഷിക്കാം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഒരുപാട് ആയത്തുകളാണ് സൂറത്തുൽ അംബിയാ 81, സൂറത്തു സബഇൽ 12. വലിസുലൈമാന റീഹ ഉദൂഹാ ശഹ്റുൻ വറവാഹുഹാ ശഹ്റുൻ. ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു, 1000 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് ഇന്ന് മുഫസ്സിരീങ്ങൾ ധാരാളം പറയുന്നുണ്ട്, ബൈബിളും പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊക്കെ വരാം. അതിൽ 700 ഭാര്യമാരും 300 അടിമ സ്ത്രീകളുമാണെന്നാണ് ഒരഭിപ്രായം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഇങ്ങനെ തലം തുറന്ന് എന്തല്ലാതിരിക്കണ്ട, ബേജാറായിരിക്കണ്ട, അങ്ങനെയൊക്കെ ഉണ്ടാവോ? അങ്ങനെ ബേജാറാവണ്ട. ഓരോ ശരിയാത്തിന് അള്ളാഹുത്തല്ല ഓരോ കാര്യം കൊടുക്കും. അത് കുറച്ച് കയറിപ്പോയില്ലേ, സ്വഹീഹുൽ ബുഖാരി ഹദീസുണ്ട്. ഒരു ഇങ്ങനെ പറയുന്നുണ്ട്, അതൂഫൻ ഹാദിഹി ലൈല അലാ മിഅത്തി ഇംറാത്തിൻ, അവിടെയും എന്റെ ഭാര്യമാരിൽ 100 ഭാര്യമാരുടെ മേൽ ഈ രാത്രി ഞാൻ ചെല്ലും എന്നാണ് ഹദീസിലുള്ളത്. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയ. ഈ ഹദീസ് ബുഖാരി മുസ്ലിം ഒത്തു സമ്മതിച്ച, എവിടുന്നോ കാസിമി വലിച്ചുകൊണ്ടെന്നല്ല. അതൊക്കെ മനസ്സിലാക്കണം. അവിടെയും തന്നെ പറഞ്ഞത് ഭാര്യമാർ 100 100 ഭാര്യമാരിൽ 100 ആളുകളെന്നാണ്. ഭാര്യമാരിൽ 100 ഈ രാത്രി ഞാൻ സന്ദർശിക്കും, അവരടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ഈ രാത്രിയുള്ള എന്റെ ബന്ധത്തിനാൽ അവരെല്ലാവരും ഗർഭം ധരിക്കും. എന്നിട്ട് എല്ലാവരും
പിന്നെ ആൺകുട്ടികളെ പ്രസവിക്കും. എല്ലാവരും ഫർസാന യുജാഹിദു നബീ സബീലില്ല, വലിയരായാൽ എല്ലാവരും എന്റെ ഒപ്പം യുദ്ധത്തിന് പോരാവുന്ന അശ്വഭടന്മാരായി മാറും എന്നിങ്ങനെ പറഞ്ഞു സയ്യിദുന സുലൈമാൻ. ഇത്രയൊക്കെ കഴിവുണ്ടായിട്ട് മനുഷ്യന്റെ കഴിവുകേട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഹദീസ് ഹബീബ നബി പറഞ്ഞത്. അങ്ങനെ നൂറ് ഭാര്യ, അപ്പൊ ഭാര്യ നൂറെന്നല്ല, അല മിയത്തിമ്രാത്തി, ഉള്ളതിൽ നൂറ്, നാം ഉള്ളതിൽ നൂറിന്റെ മേലെ ഈ രാത്രി ഞാൻ പോകുന്ന പറയുന്നത്. ആ ഇത് കഴിഞ്ഞ് ഒന്നാമത്തെ ഭാര്യയുടെ അടുത്തേക്ക് ഇറങ്ങിയപ്പോൾ സയ്യിദുന മലക്ക് ചെന്ന് പറഞ്ഞു, യാ സുലൈമാൻ അഖി, യാ സുലൈമാൻ, കുടി ഇൻഷാ അല്ലാ, ഒരു ഇൻഷാ അല്ലാ നിങ്ങൾ പറഞ്ഞാളാ. മറന്നോയി ഇൻഷാല്ല പറഞ്ഞില്ല. സംഭവമൊക്കെ നടന്നു, നൂറ് ഭാര്യമാരെയും ആ രാത്രി അദ്ദേഹം ബന്ധപ്പെട്ടു. പക്ഷേ ഫമാ ഹമലത്ത് മിൻഹുന്ന ഇല്ല വാഹിദ, ഒരു പെണ്ണിന് മാത്രമാണ് ഗർഭം ധരിച്ചത്. നൂറ് പെണ്ണുങ്ങൾ ഈ രാത്രി ഞാൻ ബന്ധപ്പെടുകയും ഗർഭം ധരിക്കുകയും ഇതൊന്നും ഇതൊക്കെ ഹാനിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വെറുതെ ഇവിടെ ഇരുന്ന് നേരം കളയണ്ട, ഇങ്ങനെ നടുവിൽ വഴിയുണ്ട് എന്ന് പോയാൽ മതി. എടാ അത് ബുഖാരി മുസ്ലിം മുത്തഫഖാലയായ ഹദീസാ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ വലിയ വലിയ ആളുകളൊക്കെ ഉണ്ടാവാം ഇവിടെ. അതായത് കുറച്ചിങ്ങനെ പുറം മാത്രം കേൾക്കാൻ വേണ്ടവരും ഉണ്ടാവാം, അവർക്കൊന്നുള്ള ക്ലാസ് അല്ലത്. ഇത് മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബിനുള്ള ക്ലാസ്സാണ്. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിം മുത്തഫഖ് അലൈഹിയായ ഹദീസാണ്. തർക്കമുണ്ടെങ്കിൽ ഒരാണുണ്ടെങ്കിൽ എണീറ്റ് നിൽക്കാം, ഇല്ല ഈ ഹദീസിന് ലോഴപ്പുണ്ടെന്ന് പറയാം, ഒരാണുണ്ടെങ്കിൽ എണീറ്റ് നിൽക്കാം. ഈ ഹദീസിനൊക്കെ ലോഴപ്പ് കാണിച്ചിട്ട് ഒരാൾക്ക് മുന്നോട്ട് കഴിയില്ല. ഈ അത്രയും ബലപ്പെട്ട ഹദീസാണ്. അപ്പൊ ഇതൊക്കെ അറിയൽ നമുക്ക് നിർബന്ധം. പുതിയ ഇൻഷാല്ലാന്ന് പറഞ്ഞു മറന്നുപോയി ഇസ്തിയാജാലൻ, ധൃതി കൂടിപ്പോയി. നൂറ് ഭാര്യമാരെ ഒരു രാത്രി കാണണ്ടല്ലേ, ഇസ്തിയാജാലൻ ആ ധൃതി കൂടിപ്പോയി. ഇപ്പൊ മാക്കാല ഇൻഷാല്ലാ ഇൻഷാല്ലാന്ന് പറഞ്ഞില്ല. ഒന്നൂറ് ഭാര്യമാരെയും സമീപിച്ചു, പക്ഷേ എന്തുണ്ടായില്ല, ഇല്ല വാഹിദ, ആ കൂട്ടത്തിൽ നിന്ന് ഒരു പെണ്ണ് മാത്രമല്ല അത് ഗർഭം ധരിച്ചില്ല, ഒറ്റ പെണ്ണിനാ ഗർഭം ധരിച്ചത്. നൂറ് പെണ്ണുങ്ങൾക്കും ഗർഭം ധരിക്കും ഈ രാത്രി എന്നും, നൂറ് പെണ്ണുങ്ങളും ആൺകുട്ടികളെ പ്രസവിക്കുമെന്നും, അത് കേവലം ആൺകുട്ടികളാവുമയില്ല, ഫർസാന യുജാഹിദു നബീ സബീലില്ല, അശ്വഭടന്മാരായി കുതിരപ്പുറത്തേറി എന്റെ പിന്നാലെ നാളെ വരാൻ കഴിയുന്ന ആളുകളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ദീപിളക്കി സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാം. ഇൻഷാല്ല പറഞ്ഞില്ല. പക്ഷേ എന്തുണ്ടായി, ഒരു പെണ്ണ് മാത്രം ഗർഭം ധരിച്ചു. ഫലമാ വളഅതുഹു വളഅത നിസ്ഫ ഇൻസാനി, പ്രസവിച്ചപ്പോഴോ പ്രസവിച്ച ധരിച്ച ഒരു ഒരു വികലാംഗനെ, ആകെ ഒരു പെണ്ണ് മാത്രമേ ഗർഭം ധരിച്ചുള്ളൂ. അപ്പെണ്ണ് പ്രസവിച്ചത് നിസ്വ ഇൻസാനിൻ, ഒരു വികല അങ്ങനെയാ പ്രസംഗിച്ചു. ഈ ചരിത്രം പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞു, സുലൈമാൻ ഇൻഷാല്ല, എന്റെ സുലൈമാൻ ഇൻഷാല്ലയും കൂടി പറയായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഹബീബ റസൂലുള്ള. ഇത് സംബന്ധമാണ് ആയത്ത്, വലാ തഖൂലന്ന ലിശൈൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അയ്യശാ അല്ലാഹ്, അല്ലാഹു തആല അനുഗ്രഹം പല ആളുകൾക്കും ചൊരിയും, ഇതെന്തിന്റെ ഇതിന്റെ ഒരു ഔട്ട്പുട്ട് ഞാൻ പറയാണ്, അല്ലാഹു പലർക്കും പല ഔദാര്യം ചൊരിയും, അതിന് വേറെയുള്ള ഒരു കണ്ണടിച്ചൊരു കാര്യമില്ല. പല ഔദാര്യങ്ങളും അല്ലാഹു തആല പല മനുഷ്യന്മാർക്കും കൊടുക്കാം. മഹാനായ സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാം വലിയ അധികാരങ്ങളും വലിയ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നൽകിയിരുന്നു. ഞാൻ അദ്ദേഹത്തിന് ഇത് കൂട്ടത്തിൽ പറഞ്ഞു. എന്തിനാ, ഓരോരുത്തരും ഇവിടെയൊക്കെ യമനിൽ ഭാര്യമാരുണ്ടായിരുന്നു, ഷാമിലുണ്ട് ഭാര്യമാരുണ്ടായിരുന്നു, ഇവിടെയൊക്കെ ഉണ്ട് വലിയ സാമ്രാജ്യങ്ങളാണ് പറയുന്നത്. അവിടെയൊക്കെ പോയി വരും മഹാനായ സയ്യിദുന സുലൈമാൻ. ായ നാടുകളിൽ പോയി വരുവാറുണ്ടായിരുന്നു, അവിടെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. എമ്പാടും അനുഗ്രഹങ്ങളുള്ള പ്രദേശങ്ങളായിരുന്നു, ആ അനുഗ്രഹങ്ങളുള്ള പ്രദേശങ്ങളിൽ പോയി വരാറുണ്ടായിരുന്നു സയ്യിദുന സുലൈമാൻ. അവിടെയൊക്കെ പോയി വരും ബഹുമാനപ്പെട്ടവർ, ആ ലോകം മുഴുവനും ബഹുമാനപ്പെട്ടവർ. അള്ളാഹു സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ടവരുടെ രാജ്യങ്ങളൊന്നും ഇങ്ങനെ പറയാം, ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു അടിപ്പെടുത്തി കൊടുത്ത രാജ്യങ്ങൾ അത്രയും വലിയ രാജ്യങ്ങളായിരുന്നു. കാറ്റിൽ സഞ്ചരിക്കാൻ മാത്രം എമ്പാടും സാമ്രാജ്യങ്ങളുണ്ടായിരുന്നു. അതായത് ബഹുമാനപ്പെട്ടവരുടെ സാമ്രാജ്യം ഇന്നത്തെ യമന്, ഇന്നത്തെ സൗദി അറേബ്യ, ഇന്നത്തെ ഒമാൻ, ഇന്നത്തെ ഇറാഖ്, ഇന്നത്തെ സിറിയ, ഇതിനൊക്കെ ഒരു വിസ്തൃതി എത്ര ഉണ്ടാവും നമുക്ക് ചിന്തിക്കാം കേട്ടോ. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്.